ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരുടെ മുന്നിൽ കവിത അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം. അതിന് അക്കാദമിയോട് നന്ദി പറയുന്നു. ഒരു ചെറിയ കവിതയാണ്. ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു പോയ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കവിതയാണ്. വെറോനിക്ക എന്നാണ് പേര്. യേശുവിൻ്റെ പീഡാസഹനം ഓർക്കുന്ന ദിവസങ്ങളാണിപ്പോൾ. പീഡാസഹനത്തിൽ യേശു കുരിശ് ചുമന്ന് ഗാഗുലത്തിലേക്ക് പോകുമ്പോൾ പുരുഷന്മാരെല്ലാം ഭയന്ന് ഓടിപ്പോകുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീ ധൈര്യപൂർവ്വം അടുത്ത് വന്ന് അവൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ആശ്വസിപ്പിക്കുക എന്നതായിരുന്നു. അവൾ അവളുടെ കയ്യിലെ തൂവാല കൊണ്ട് യേശുവിൻ്റെ മുഖം തുടച്ചു എന്നും ആ തൂവാലയിൽ യേശുവിൻ്റെ മുഖം പതിഞ്ഞു എന്നും പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ നാടോടി കഥകളിൽ പറയുന്ന കഥയാണ്. വെറോനിക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ ബൈബിളിൽ കാണില്ല. പക്ഷേ 2000 വർഷമായി നിലനിൽക്കുന്ന ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇടയ്ക്കൊക്കെ വെറോനിക്ക കടന്നു വരാറുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്. അവരെക്കുറിച്ചുള്ള ഒരു ചെറിയ കവിതയാണ് വെറോനിക്ക. വെറോനിക്ക പ്രണയത്തിൻ്റെ ആൾ രൂപം. കത്തിക്കാളുന്ന ശരീരത്തിലേക്ക് ഇറ്റുവീഴുന്ന ഒരു തുള്ളി ബാഷ്പം. വെറോനിക്ക പ്രണയത്തിൻ്റെ ആൾ രൂപം. കത്തിക്കാളുന്ന ശരീരത്തിലേക്ക് ഇറ്റുവീഴുന്ന ഒരു തുള്ളി ബാഷ്പം. എൻ്റെ പ്രണയമേ, എൻ്റെ പ്രണയമേ എന്ന് നിലവിളിച്ച് ഹിംസയും ക്രൗര്യവും തേറ്റയും കൊമ്പുമായി മുളച്ചു പൊന്തിയ ആൾക്കൂട്ടത്തിലേക്ക്, മുൾപടർപ്പിലേക്ക് പടർന്നു കയറുന്ന കാട്ടുവള്ളി പോലെ പാഞ്ഞു ചെന്നവൾ. കോട്ടയിലെ കല്ലുപാകിയ ഇടുങ്ങിയ ചന്തവഴികളിലൂടെ പടയാളികളാൽ വലിച്ചിഴക്കപ്പെട്ട നിഷ്കളങ്കമായ പ്രണയത്തെ രാജശാസനയെ ഭയക്കാതെ തൂവാല കൊണ്ട് ഒപ്പിയെടുത്തവൾ. വെള്ളത്തൂവാലയിൽ പടർന്ന തുപ്പലിൻ്റെ വിളർത്ത മഞ്ഞയും വിയർപ്പിൻ്റെ മുഷിഞ്ഞ വെള്ളയും രക്തത്തിൻ്റെ കടും ചുവപ്പും ചാലിച്ച് അഴകോ ഐശ്വര്യമോ ഇല്ലാതെ നിത്യപ്രണയത്തിൻ്റെ മുഖം വരച്ചവൾ. സൂര്യനെപ്പോലെ ജ്വലിച്ചും ചന്ദ്രനെപ്പോലെ വിളങ്ങിയും മുഖം തിളങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ പ്രണയപുസ്തകങ്ങളിലൊന്നും നിന്നെക്കുറിച്ച് ഒരു വാക്കും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും ജീവനിൽ നിന്ന് ഒഴിവാക്കപ്പെടാനാവാത്ത അഗ്നി പോലെ നീ പ്രണയമനസ്സുകളിൽ ആദിരൂപമായി പടരുന്നു. ലോകത്തെ മുഴുവൻ ഗർഭം ധരിക്കാൻ വെറോനിക്ക പ്രണയത്തിൻ്റെ ആൾ രൂപമേ വരിക. പീഡിതമായ ഞങ്ങളുടെ പ്രണയത്തെ നിൻ്റെ തൂവാലയാൽ ഒന്നുകൂടി വരച്ചു ചേർക്കുക. ഒരു ചെറിയ ഒരു കവിതയും കൂടെ. കവിത എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട വർക്കായിരുന്നു ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ട്രാൻസ്ലേഷൻ. അതിലത്തെ ഒരു ചെറിയ ഭാഗം കൂടെ വായിച്ചിട്ട് നിർത്തുകയാണ്. ഒരുപാട് പേര് വായിക്കാനുണ്ടെന്നറിയാം. ഏതായാലും ഞാൻ ഈ 2 വർഷം മണ്ണിലാണ് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പണിയെടുത്തുനിന്ന് ഓടിക്കതച്ച് വന്നതല്ല. അതുകൊണ്ട് 2 വരിയും കൂടെ ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഗീതാഞ്ജലി. അങ്ങയുടെ ഹിതത്താൽ അങ്ങ് എന്നെ അനശ്വരമായി സൃഷ്ടിച്ചു. ഈ ദുർബല പാത്രത്തെ അങ്ങ് നിരന്തരം ശൂന്യമാക്കുകയും പുതുജീവൻ കൊണ്ട് എന്നേക്കുമായി നിറയ്ക്കുകയും ചെയ്തു. നിത്യനൂതനമായ നിന്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് കുന്നുകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയും നീ ഈ മുളന്തണ്ടിനെ സദാ വഹിച്ചിടുന്നു. നിന്റെ കരങ്ങളുടെ അനശ്വര സ്പർശത്താൽ എൻ്റെ കുഞ്ഞു ഹൃദയം അതിൻ്റെ പരിമിതികളെ ഭേദിച്ച് ആനന്ദഭരിതമാകുകയും വാക്കുകൾക്ക് അതീതമായ നിമന്ത്രണങ്ങളിലേക്ക് പുനർജനിക്കുകയും ചെയ്യുന്നു. പരിധിയില്ലാത്ത നിന്റെ സമ്മാനങ്ങൾ എൻ്റെ ചെറിയ കരങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും സൂക്ഷിക്കാൻ ഇടം ഇനിയും അവശേഷിപ്പിച്ച് അവ വന്നുകൊണ്ടേയിരിക്കുന്നു. നീ എന്നോട് പാടാൻ കൽപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആത്മാധരത്താൽ കവിഞ്ഞൊഴുകുന്നു. ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഈറനണിയുന്നു. എൻ്റെ
ശ്രുതിഭംഗം നിറഞ്ഞ ജീവിതം മധുരിത താളമാകുന്നു. എൻ്റെ പ്രാണൻ ഉല്ലാസിയായ പക്ഷി പോൽ സമുദ്രത്തിനു മുകളിലൂടെ പറക്കുന്നു. എനിക്കറിയാം എൻ്റെ ഗാനാലാപത്തിൽ മാത്രമേ എനിക്ക് നിൻ്റെ മുന്നിലെത്താൻ കഴിയൂ എന്ന്, ഒരു ഗായികയായി മാത്രമേ നിനക്കെന്നെ കാണാൻ കഴിയൂ എന്ന്. എനിക്ക് ആശിക്കാൻ പോലുമാകാത്ത നിൻ്റെ കാൽപാദങ്ങളെ എൻ്റെ സംഗീതത്തിൻ്റെ ചിറകുകൾ കൊണ്ട് ചുംബിക്കുന്നു. നിൻ്റെ ഗാനാലാപനത്തിൻ്റെ ആനന്ദ വീജിയിൽ സ്വയം മറന്ന് നാഥനായ നിന്നെ ഞാൻ പ്രിയനെ എന്ന് വിളിക്കുന്നു. നന്ദി, നമസ്കാരം.